നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷിതം എജ്യൂടെക് പി എസ് സി ഇന്ന് നടത്തിയ ഡ്രൈവർ പരീക്ഷയ്ക്ക് ചോദിച്ച അൻപത് ജി കെ ഡിസ്കഷൻ ആണ് അപ്പോൾ എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർ ഈ ചോദ്യപേപ്പർ ഒന്ന് നോക്കിയിട്ട് പോകണം പി എസ് സി നടത്തുന്ന റീസൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ സിലബസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസോ മലയാളമോ മാത്സോ ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുക എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യാം പ്രൊവിഷണൽ ആൻസർ കീ ആണ് ആദ്യത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത് മീററ്റ് മീററ്റിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവരോജിയാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത് പെടാത്തത് ചമ്പാരൻ സമരമാണ് ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു തീവ്ര ദേശീയതയുടെ കാലഘട്ടമാണ് സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് പഞ്ചാബാണ് പഞ്ചാബ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ഫസൽ അലി തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് പോറ്റി ശ്രീരാമലു ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയുടെ വികസനമാണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതാണ് മംഗളിയാനാണ് മംഗളിയാൻ അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ എൽ ഡി സി എൽ ജി എസ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ ജി എസിന്റെ ബാച്ച് ഡിസംബർ ഫസ്റ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ ഡി സി തേർഡ് ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പോഴും അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിലും ജോയിൻ ചെയ്യാം പക്ഷെ കുറച്ച് സീറ്റ്സേ ബാക്കിയുള്ളൂ കുറച്ച് പേരുകൊണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ അഡ്മിഷൻ ക്ലോസ് ചെയ്യും എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തു തരുന്നത് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും എന്നോട് ഡൗട്ട് ചോദിക്കാം പേഴ്സണൽ ചാറ്റ് ഓപ്ഷനാണ് എന്നോട് ഡയറക്റ്റ് ഡൗട്ട് എന്ത് ഡൗട്ടായാലും പഠിപ്പിക്കുന്ന കാര്യത്തിന് ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ടായാലും ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വീക്ക്ലി എക്സാം ഉണ്ട് ടോപ്പിക് വൈസ് എക്സാമുണ്ട് ട്വൻറ്റി ഫോർ ബൈ സെവൻ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഉണ്ട് അപ്പോൾ ഈ വരുന്ന എൽ ഡി സി എൽ ജി എസ് സുവർണ്ണ അവസരമാണ് അത് പാഴാക്കി കളയരുത് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ വരുന്ന മാസ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും ഈ എൽ ഡി സി എൽ ജി എസിന് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിലൊരാൾ നിങ്ങളായിരിക്കട്ടെ ഇപ്പോൾ എൽ ഡി സി എൽ ജി എസ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ആവാൻ തയ്യാറെടുക്കുക ഈ ഒരു വേണ്ടി മാക്സിമം അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജു എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ആപ്പ് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലിക കർത്തവ്യങ്ങളെ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത് ഭാഗം നാല് എ ഭാഗം ഇന്ത്യൻ ഭരണഘടന പ്രധാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാ മൗലികാവകാശങ്ങൾ ആറ് എണ്ണമാണ് ആറ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത് ഗാന്ധിയൻ ആശയം അല്ലാത്തത് യൂണിഫോം സിവിൽ കോഡാണ് യൂണിഫോം സിവിൽ കോഡ് പറയുന്നവയിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏവ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്നത് ശ്രീലങ്കയും മാലിദ്വീപുമാണ് ശ്രീലങ്ക മാലിദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന മലനിര ഏത് മൗണ്ട് കേറ്റു കാരക്കോറം മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ധാർ മരുഭൂമി ധാർ മരുഭൂമി ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ഉത്തരമഹാസമതലം ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന പ്രദേശം ഏത് ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് ഇന്ദിര പോയിന്റ് ആണ് ഇന്ദിര പോയിന്റ് കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി നിലയം ഏത് വിഭാഗത്തിൽ പെടുന്നു കായംകുളത്ത് സ്ഥിതി ചെയ്യുന്നത് താപവൈദ്യുത നിലയമാണ് താപവൈദ്യുത നിലയം കേരളത്തിലൂടെ കടന്നു ദേശീയ ജലപാത ഏതാ കേരളത്തിലൂടെ കടന്നു പോകുന്നത് ദേശീയ ജലപാത മൂന്നാണ് ദേശീയ ജലപാത മൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ടയാണ് ബേക്കൽ ഫോർട്ട് ബേക്കൽ കോട്ട കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പി ചിയാണ് പി ചി ഓക്കെ പി ചി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കിയാണ് ഇടുക്കി പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് മുതലമട മുതലമട കേരളത്തിലെ പതിനാറാമത് വന്യമൃഗ സങ്കേതം കേരളത്തിലെ പതിനാറാമത് വന്യമൃഗ സങ്കേതം മലബാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാ തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ സ്വരാജ് പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് മുളന്തുരുത്തിയാണ് മുളന്തുരുത്തി താഴെപ്പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് മഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു പിന്തുണ നൽകാൻ മഹാത്മാഗാന്ധി എത്തിയിരുന്നു തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക തെറ്റായ പ്രസ്താവനകൾ മൂന്ന് മാത്രമാണ് ശംഖുമുഖത്ത് പി കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് അത് തെറ്റാണ് ബാക്കി രണ്ടും ശരി പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത് കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത് താഴെ പറയുന്നവയിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം ഏതായിരുന്നു വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ചാനാർ ലഹളയാണ് ചാനാർ ലഹള ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത മലയാളി വനിതാ ക്യാപ്റ്റൻ ലക്ഷ്മി ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു എന്നുള്ളതാണ് അത് അയ്യങ്കാളിയാണ് ബാക്കി രണ്ടും ശരി മനുഷ്യതമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏഷ്യൻ കായിക മേളയ്ക്ക് ആതിഥേയമേകുന്ന രാജ്യം ഏതാണ് താഴെ തന്നവയിൽ നിന്നും കണ്ടെത്തുക ജപ്പാനാണ് ജപ്പാൻ താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ ത്രീയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ ചന്ദ്രയാൻ ത്രീയുമായി ബന്ധമില്ലാത്ത തുമ്പയിൽ നിന്ന് വിക്ഷേപണം നടത്തി എന്നുള്ളതാണ് തെറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം നടത്തിയത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആര് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം കണ്ടെത്തുക ഉത്തരം തെലങ്കാനയാണ് തെലങ്കാന താട പറയുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക ശരിയായിട്ടുള്ള പ്രസ്താവന ഒന്ന് മാത്രമാണ് കമ്പ്യൂട്ടർ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയർ ഒന്ന് മാത്രം ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏത് ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നത് പ്രോട്ടീൻ രക്തം കട്ട സഹായിക്കുന്ന വിറ്റാമിൻ ഏത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗം ഉണ്ടാക്കുന്നത് അത്ലറ്റ്സ് ഫൂട്ട് ഫംഗസ് ആണ് പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏത് ഏതാ നീലവൃത്തം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കഗോൺ മറ്റൊന്ന് ഏതാണ് ഇൻസുലിൻ ആണ് ഇൻസുലിൻ ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗം ഏത് ശ്വാസകോശ രോഗം എംഫിസീമ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്താണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് മൂത്രത്തിലൂടെ അധിക അധികം ജലം നഷ്ടമാകുന്നു ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ഏത് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് എലിപ്പനി എലിപ്പനി ഏത് രോഗത്തിനെ തടയാനാണ് ബി സി ജി വാക്സിൻ എടുക്കുന്നത് ബി സി ജി വാക്സിൻ ക്ഷയമാണ് ക്ഷയം എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി ഏത് സ്നേഹസാന്ത്വനമാണ് സ്നേഹസാന്ത്വനം ഇത്രയാണ് അൻപത് മാർക്കിന്റെ ജി കെ ചോദ്യങ്ങൾ മിക്കതും എസ് സി ആർ ടിയിൽ നിന്ന് തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എജു ആപ്പിൽ എൽ ഡി സി എൽ ജി എസ് അഡ്മിഷൻ നടന്നു വരികയാണ് ഇനി കുറച്ച് സീറ്റും കൂടെ ബാക്കിയുള്ളൂ എൽ ജി എസിൻ്റെ കോഴ്സ് ഡിസംബർ ഒന്നിനാണ് സ്റ്റാർട്ടാവുന്നത് എൽ ഡി സി ബാച്ച് ത്രീ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ ഇപ്പോഴും അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല ഇപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഹർഷിതം എജു ടെക് എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് കിട്ടും അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഈ അൻപതിലെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും അത്രത്തോളം നല്ല രീതിയിലാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കരുത് പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ കാത്തിരിക്കുന്നു എൽ ഡി സി എൽ ജി എസ് അപ്പോൾ ഈ ഒരു അവസരം സുവർണ അവസരമായി കണ്ടിട്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്ക് നന്നായിട്ട് പഠിക്ക് ജോലി കിട്ടും ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം